വണ്ടി കയറി ചതഞ്ഞരഞ്ഞ പുഴുവിൻ്റെ കഥയാണ് ഭീഷ്മർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ വ്യാസൻ പ്രത്യേകാൽ ഒരു കഥാപാത്രവുമായി വന്നു ഇതിൽ വ്യാസന്റെ ചില വിശേഷങ്ങൾ പറയും അതൊക്കെ വ്യാസൻ പറയുന്നതാണ് എന്ന് വായനക്കാർക്ക് പെട്ടെന്ന് തോന്നും അങ്ങനെ തോന്നുമ്പോൾ അതിന് ആത്മപ്രശംസയുടെ ഒരു ചൊവ്വ വരും ഇത് വ്യാസൻ പറയുന്നതല്ല ഇതെല്ലാം പറയുന്നത് വൈശം വായനാണ് അപ്പോൾ ഇടയ്ക്ക് വൈശം വാക്യങ്ങൾ വരും വ്യാസനെ സംബന്ധിച്ച് അല്ല വ്യാസനല്ല അത് പറയുന്നത് ഇപ്പോൾ പുഴു ചതഞ്ഞറിഞ്ഞ പുഴുവിൻ്റെ ആത്മാവ് വ്യാസനോട് അവിടെ പറയും അല്ലയോ മഹാമുനെ സർവജ്ഞ അങ്ങേക്ക് അറിഞ്ഞുകൂടാത്തതായി ഒന്നും തന്നെ ഇല്ലല്ലോ ഇപ്പോൾ വ്യാസൻ വളരെ അത്ഭുതത്തോടെ പുഴുവിനെ ഇങ്ങനെ പുഴുവിൻ്റെ ആത്മാവിനെ ഇങ്ങനെ നോക്കും അതിന് മറുപടി പറയില്ല ഞാൻ എനിക്കിനി എത്ര ജന്മങ്ങളുണ്ടാവും വ്യാസൻ ചോദിച്ചപ്പോൾ ജന്മങ്ങളുടെ ഇനി ഉണ്ടാകാൻ പോകുന്ന ജന്മങ്ങളുടെ എണ്ണം അറിഞ്ഞിട്ട് എന്താ ഒരു നേട്ടം നിനക്ക് എത്ര ജന്മം ഉണ്ടാകും ഇപ്പം ഞാൻ പറഞ്ഞു തന്നിരിക്കട്ടെ അങ്ങനെ അതറിഞ്ഞാൽ നേട്ടം നേട്ടമുണ്ടാകും നിന്റെ ജന്മങ്ങൾ കുറച്ച് തരാൻ എനിക്ക് കഴിയും പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല പൗനാണി വ്യാസൻ നുണ പറയൂല എന്ന് പറയാനുള്ള കാരണം അതാ ഗാന്ധാരിയോട് പറയും ഗർഭിണിയ ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹം വളരെ പെട്ടെന്ന് ഈ പിന്നെ ഈ മാരത്തോൺ റേസിൽ പങ്കെടുത്തതിന് ശേഷം ചെല്ലുന്ന തരത്തിൽ കതച്ച് വേർതൊലിച്ച് ഈ ശരീരത്തിൽ നിന്ന് വേറൊപ്പം തുടച്ച് കളയത്തക്ക ഇങ്ങനെ കൈകൊണ്ടെടുത്ത് വടിച്ച് കളയത്തക്ക വിധത്തിൽ വേർതൊലിച്ച് ഇദ്ദേഹം ഓടി ചൊല്ലും അന്താപുരത്തിലേക്ക് ചെല്ലുമ്പോൾ ഗാന്ധാരിയോട് പറയും മകളെ എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും ഉള്ളത് താ പറ ഗാന്ധാരി ശബ്ദം കേട്ടുവന്ന് അപ്പൊ ഇവർക്ക് അറിയാം അവിടുത്തെ സജ്ജീകരണം അങ്ങനെയാണ് ഇവര് ചെന്ന് തൊടുന്നെടുത്ത് അവര് ഉദ്ദേശിച്ച സാധനം ഉണ്ടാകും ആ വിധത്തിലാണ് എല്ലാം സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് കുന്തിയില്ല എന്നവിടെ കൈക്ക് കണ്ണുണ്ട് ആ കൈക്ക് കണ്ണുണ്ട് അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് മാറ്റി എന്നാൽ അവർക്കറിയാം അങ്ങനെ മാറ്റി വെച്ചാൽ ആ ഭക്തിയുടെ കഥ അതോടെ കഴിഞ്ഞു അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ പതിവ്രതയാണല്ലോ പതിവ്രത ആയതുകൊണ്ട് വളരെ സൗമ്യമായിരിക്കും എന്ന് വിചാരിക്കുകയും ചെയ്യേണ്ട ആ അഫ്ഗാൻ കാരത്തിയുടെ സ്വഭാവമാണ് അവർക്ക് പെരുമാറ്റത്തിലും അവരുടെ കർമ്മങ്ങളിലുമൊക്കെ യാതൊരു തരത്തിലുള്ള ദാക്ഷിണ്യവും ദയയും ഇല്ലാത്ത പെരുമാറ്റമാണ് ഗാന്ധാരിയുടേത് ഈ അസ്ഥിനാപുരിയുമായി ഒരു ബന്ധമുണ്ടാകത്തക്ക വിധത്തിലുള്ള സാമ്പത്തിക ഔന്നത്യം ഉള്ളവരല്ല ഈ കണ്ടഹാറിലെ രാജാവ് ചെറിയ ചെറിയ ഗോത്രവർഗങ്ങളുടെ തലവന്മാരാണ് ശരിക്കും രാജാക്കന്മാരല്ല അതുകൊണ്ടാണ് ഈ പത്ത് സഹോദരന്മാർ വന്നിട്ട് അവർ പോകാതെ ഇവിടെ തന്നെ നല്ല ചാപ്പാടും അടിച്ച് രാവിലെ നല്ല ഇഡലി ദോശയും പിന്നെ ചക്ക വറുത്തത് കായ വറുത്തത് കരിക്കും വെള്ളം കരികമ്പളത്തിന്റെ കാര്യം പറയുന്നുണ്ട് വ്യാസൻ നമ്മൾ വിചാരിച്ച അവിടെ കരിക്ക് അവിടെ കിട്ടാരിക്കും കൂടെ വലിയ 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 ശരീരം അവയവങ്ങളൊക്കെ മുഴുത്ത അവയവങ്ങളും അതിർത്തി ഗാന്ധി അതെ അപ്പോ അങ്ങനെയുള്ള പിന്നെ നല്ല നിറം അപ്പൊ അങ്ങനത്തെ വർഗ്ഗക്കാരായതുകൊണ്ട് ആ ഈ വിവാഹം വന്നപ്പോൾ പെട്ടെന്ന് സമ്മതിക്കാണ് ചെയ്തത് ആലോചന വന്നതിനകത്ത് വരാനുള്ള കാരണം തന്നെ ഇദ്ദേഹത്തിന് ഈ കണ്ണു കാണാൻ വയ്യാത്തത് വലിയ രാജാക്കന്മാരുടെ കുടുംബങ്ങളിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയില്ലെങ്കിൽ പെണ്ണ് കിട്ടില്ല അപ്പോൾ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ളൊരു കാര്യമല്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ അന്വേഷിച്ചു വന്നപ്പോൾ ഇദ്ദേഹം ഇതിന് തയ്യാറായി ഗാന്ധാര രാജാവ് തയ്യാറായി എൻ്റെ മകളെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം മറ്റേ കണ്ണ് കാണാൻ വയ്യായി ഒരു പ്രശ്നമല്ല അവൾക്ക് കണ്ണ് കാണാമല്ലോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി നേരെ വിപരീതമായിട്ടാണ് ഗാന്ധാരി ചെയ്തതെങ്കിൽ തന്നെയും അപ്പം അതുകൊണ്ട് ഇവരുടെ സ്ഥിതിക്ക് അസ്ഥിന നിന്ന് ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് അവിടെ പോകുന്നു പോകുമ്പോൾ ചെറിയൊരു ഒരു കൊട്ടാരം ഈ ഇപ്പോഴത്തെ പുതിയ അതായിട്ട് പണിഞ്ഞിട്ടുള്ള വില്ലേജ് ഓഫീസ് പോലെ ഇരിക്കുന്ന ഒരു കൊട്ടാരമാണ് അവിടെ ഗാന്ധാരത്തിൽ നിൽക്കുന്നത് അപ്പോൾ അവിടെ കൊണ്ടുപോയി ഈ വീടൊന്നും കാണിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നാൽ മതി വിവാഹം നമുക്ക് അസ്ഥിനിരിയിൽ വെച്ച അടിപൊളിയായിട്ടങ്ങ് നടത്തി കളയാ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ എല്ലാം ചുമന്ന് ഇവിടെ തേരുകളിൽ ഇവിടെ എത്തിക്കുന്നത് അങ്ങനെ ചുമന്ന് ഇവിടെ കല്യാണം നടത്താൻ വന്ന ആ വന്നതാണ് പക്ഷെ പോലും പിന്നെ ഗാന്ധാരെവിടെയാണെന്ന് അന്വേഷിച്ചു ശകനി മാത്രമല്ല ശകനിയുടെ ഒൻപത് സഹോദരൻ ഈ പത്ത് ആളുകൾ ഇവിടെ നിന്നുകൊണ്ടാണ് ഈ ദുര്യോധനെ ഈ വിധത്തിൽ സഹായിച്ചോണ്ടിര സഹായിച്ച് സഹായിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഗരുവംശത്തിൻ്റെ പിന്നെ അന്തിമമായ വിനാശത്തിലേക്ക് എത്തിച്ചതിൽ മുഖ്യ പങ്കാണ് ശകുനിക്കുണ്ട് ആ ഈ പത്ത് സഹോദരന്മാരും വഹിച്ചിട്ടുള്ള വിട്ടിട്ടുള്ളത് പക്ഷേ ഇങ്ങനെയാണെങ്കിലും ശകുനി പറയുന്നതൊക്കെ ഈ മറ്റു മറ്റൊൻപത് സഹോദരന്മാരും അനുസരിച്ചിരുന്നു എന്നുള്ളതാണ് ഒരിക്കലും മൂത്ത ജ്യേഷ്ഠൻ പറയുന്നതിനെ ആരും എതിർത്തിരുന്നില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു സംഗതിയാണ് ഈ ടൈപ്പ് ആയിരിക്കും എല്ലാവരും അങ്ങനെല്ലാവരുടെ കാര്യമില്ല ഇപ്പോൾ പോലും അവരങ്ങനെയാണ് അങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിലുള്ളവർ പക്ഷെ നല്ല അയൽക്കാർ എന്നുള്ള നിലയിലാണ് അവരോട് എന്നും പെരുമാറിപ്പോന്നിരുന്നത് ഇദ്ദേഹം ഇതിന് ഇടയ്ക്ക് കയറി ഇവരോട് പോകണമെന്നോ എന്തെങ്കിലും ആവശ്യപ്പെടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പിന്നീടാണ് ഗാന്ധാരിക്ക് ഇതിൽ ഒരു അനിഷ്ടം തോന്നിയത് ഭർത്താവ് പരിപൂർണമായും അന്ധനാണ് അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു രാജ രാജാവല്ലോ മണ്ഡലാധിപനായ രാജാവാണ് ചക്രവർത്തിയാണ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും കപ്പം വാങ്ങിക്കുന്ന ചക്രവർത്തിയുടെ ഒരു കുടുംബവുമായിട്ട് തൻ തനിക്ക് വിവാഹബന്ധമുണ്ടായതിൻ്റെ കാരണം ഇയാൾ അന്ധനായതുകൊണ്ടാണെന്ന് മാത്രമല്ല ഇയാൾ രാജാവുമല്ല എന്ന് വളരെ ദുഃഖത്തോടു കൂടിയാണ് ഒരു ചതിവിൽപ്പെട്ടു എന്ന നിലയിലാണ് അത് ഗാന്ധാരി മനസ്സിലാകുന്നതെന്ന് വേണമെങ്കിൽ അറിയാമെന്നുള്ളതല്ലാതെ വധുക്കളോട് വരൻ്റെ കൂടുതൽ വിവരങ്ങൾ പറയാറില്ല മുതിർന്ന ആളുകൾ നിശ്ചയിക്കുന്നു അതെ അങ്ങനെ വിവാഹമുണ്ട് അതല്ലാതെ തനിക്ക് ഇഷ്ടപ്പെട്ടയാളിനെ തിരഞ്ഞെടുക്കത്തക്ക വിധത്തിലുള്ളതാണ് സ്വയംവരം അങ്ങനെ ഒരു സ്വയംവരം ഇവരുടെ കാര്യത്തിൽ ഉണ്ടായതുമില്ല അപ്പം താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന നിലയിലാണ് ഈ കണ്ണ് മൂടി മൂടിക്കെട്ടിക്കളയുന്നത് ഗാന്ധാരി അപ്പോൾ അതിലൊരു പകയുമുണ്ട് അതിലൊരു വിരോധമുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കും കണ്ണില്ല അതെ കണ്ണില്ലാത്തവനെ കണ്ണില്ലാത്തവളല്ലേ ഭാര്യയായിട്ട് വരേണ്ടത് അതുകൊണ്ട് എനിക്കും കണ്ണ് വേണ്ട എന്ന് കരുതിയിട്ടാണ് അവർ അത് മൂടി മൂടിക്കെട്ടിക്കളഞ്ഞത് ഇടയ്ക്ക് കഴുകാനോ മറ്റോ ഈ തുണി എടുത്ത് കഴുകേണ്ടി വരുമല്ലോ പിടിക്കുന്ന പിടിക്കാൻ സാധ്യത ഉണ്ടല്ലോ കൊട്ടാരത്തിലാണെങ്കിൽ അപ്പോഴെ ഞാനും വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടു എന്നുള്ളതല്ലാതെ ചിലപ്പോൾ അടു ഇത് കെട്ടിയിട്ടായിരിക്കും വേറൊന്ന് മാറുന്നത് അതിനോട് തുണിക്ക് അവിടെ ക്ഷാമം ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ ആ അപ്പോൾ കണ്ണടച്ചതിന് ഇങ്ങനെ ഇരിക്കും മറ്റേ പണിക്കാരികൾ വന്നിട്ട് വേലക്കാർ വന്നിട്ട് അത് വെച്ചിട്ട് കണ്ണടച്ച് പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവർ കണ്ണടച്ച് ദേവിയെ കണ്ണടച്ച് പിടിക്കുന്നു അടുത്ത കറുത്തത് വന്ന് കെട്ടിക്കൊടുക്കുന്നു അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഈ വ്യാസിനെ വ്യക്തമായ ഒരു അഭിപ്രായം പറയുന്നില്ല എന്തിനു എന്തുകൊണ്ട് കണ്ണ് കെട്ടി എന്നുള്ളത് പറയുന്നില്ലല്ല അവർ തീരുമാനിച്ചവർ കെട്ടി േ പറയുന്നു അത്രേയുള്ളൂ അതിന് ഓരോ കാരണങ്ങളൊന്നും പറയുന്നില്ല അതിനകത്ത് ഒരു പ്രതിഷേധമാണ് നമുക്ക് ഒറ്റ തോട്ടത്തിൽ തോന്നുക ഭർത്താവിനെ കണ്ണു കാണാൻ വയ്യാത്ത സ്ഥിതിക്ക് ഭാര്യക്ക് ഇട കണ്ണ് മൂടിക്കെട്ടുകയല്ലോ വേണ്ടത് അല്ല ഭർത്താവിനെ കൊണ്ട് നടക്കാൻ ആ നടക്കാൻ ഇവർക്ക് കണ്ണുണ്ടായിരിക്കുന്നതാണ് നല്ലത് പക്ഷെ അവർ കണ്ണ് മൂടികെട്ടുകയാണ് ചെയ്തത് പിന്നെ രാജ്ഞിയാകാൻ സാധ്യതയില്ലെന്ന് മനസ്സിലായി കാരണം രാജ്യം ഭരിക്കുക ഇവിടെ വേറെ ആളുണ്ടേ താഴത്തുള്ള ആളിനാണ് രാജ്യാവകാശമുള്ളത് അപ്പോൾ അന്നു മുതലേ കുന്തിയോട് ഇവർക്ക് സ്പർദ്ധയുണ്ടായിരുന്നു അത് വളരെ ലോലമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇപ്പം നമ്മുടെ സാധാരണ കൂടുതൽ അംഗങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ കാണാവുന്ന ഒന്നാണ് പ്രധാനപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ആ പ്രധാനപ്പെട്ട ആളിൻ്റെ ഭാര്യയെ അനുസരിച്ച് നിൽക്കുകയായിരിക്കും അപ്രധാനപ്പെട്ട പുരുഷന്മാരുടെ ഭാര്യമാരെ അല്ലാതെ ഒരിക്കലും അതിനപ്പുറത്ത് ഒരു അഭിപ്രായം പറയില്ല അപ്പൊ എനിക്ക് സംശയമുള്ള ഒരു കാര്യം ഇപ്പോഴും അത് പോയിട്ടില്ലത് ഈ പാണ്ഡു രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തിനു കാട്ടിൽ പോയി എന്തിന് ആ രാജകൊട്ടാരം വിട്ടിട്ട് ഈ തൃതരാഷ്ട്രക്ക് രാജ്യഭാരം എല്ലാം കൊടുത്തിട്ട് രാജ്യഭാരം കൊടുത്തില്ല വേട്ടയാടാൻ വേണ്ടി പോയതാണോ അല്ല പോയതല്ല ടി ചെന്നപ്പോഴ്ന്നു മാത്രമേ മാത്രമേ ഉള്ളൂ അതിന് വേണ്ടി പോയതല്ല ഇദ്ദേഹം ദിഗ്വിജയം കഴിഞ്ഞു ഓരോ പുതിയ രാജാവ് ചുമതല ഏൽക്കുമ്പോഴും ഈ ഏതെങ്കിലും സാമന്ത രാജാക്കന്മാരെ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ടോ എന്ന് അറിയണം അങ്ങനെ പോകാറുണ്ട് കാരണം ഇയാൾ അത്ര യുദ്ധ യുദ്ധ വിദഗ്ധരാണോ അത്ര കഴിവുള്ളവരാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പരിശോധിക്കാൻ വേണ്ടി ഈ രാജാക്കന്മാർ ഈ കപ്പം കൊടുക്കാതിരിക്കും കാരണം ഈ കപ്പം കൊടുക്കുന്ന ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അവരുടെ രാജ്യത്തിന് ധനം കൊണ്ടൊന്നും അവർക്ക് കൊടുക്കല്ലേ അപ്പം കപ്പം കൊടുക്കാതിരിക്കും ആ കപ്പം കൊടുക്കാതിരിക്കരുത് അതിനൊരവസരം കൊടുക്കരുത് എന്നുള്ള നിലയിലാണ് ദിഗ്വിജയത്തിന് ഇറങ്ങുന്നത് അപ്പം ഇറങ്ങിയാൽ പാണ്ഡു ദിഗ്വിജയത്തിനിങ്ങ് പാണ്ഡു ഒറ്റയ്ക്കെയാണ് ഇറങ്ങിയത് എല്ലാ ദിക്കുകളിലും ഉള്ള രാജാക്കന്മാരുടെ എല്ലാം രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് അദ്ദേഹത്തിന് പോരണ്ടിയിരുന്നു ചെറിയ വളരെ ബലമുള്ള എന്തിനും പോന്ന ഒരു കുറഞ്ഞ സംഖ്യ സൈന്യങ്ങളെയാണ് കൊണ്ടുപോവുക കൂടെ ആരെങ്കിലും തടുത്ത് യുദ്ധത്തിൽ തോൽവി പറ്റും എന്ന് വന്നാൽ സൈന്യം പിന്നീട് വന്ന് ചേരുകയേ ഉള്ളൂ അസ്ഥാനപരിധിയിൽ നിന്ന് പിന്നീട് അവരുടെ സ്വന്തം സൈന്യം വന്ന് ചേരും അങ്ങനെയാണ് ചെയ്യുന്നത് ഈ ദിഗ്ജയ ശ്രമവും കഴിഞ്ഞ് എല്ലാവരിൽ നിന്നും കപ്പം വീണ്ടും ഉറപ്പിച്ചിട്ട് അദ്ദേഹം അസ്ഥിനരിയിൽ തിരിച്ചെത്തി ആ തിരിച്ചെത്തി തിരിച്ചെത്തി കഴിഞ്ഞിട്ടാണ് ഒരു വിശ്രമം എന്നുള്ള നിലയിലാണ് കാട്ടിലേക്ക് പോകുന്നത് അത് ശതശൃംഘത്തിലാണ് പോകുന്നത് ശതശൃംഘം അന്നത്തെ ഒരു വിശ്രമ കേന്ദ്രമായിരുന്നു ഇപ്പൊ സിംലയിൽ പോകുന്നത് പോലെയാണ് ഇന്നലും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം ഇടയ്ക്ക് സിംലയിൽ പോലും താമസിക്കും അത് വിശ്രമത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വിശ്രമിക്കാൻ പോയതാണ് ഈ ദേഹാധ്വാനം ആ അത് ശരി അങ്ങനെ പോയത് അങ്ങനെ അങ്ങനെ പോയത് ഇന്ത്യ മുഴുവനും സഞ്ചരിച്ചതിൻ്റെ ഒരു മടുപ്പുണ്ട് ആ മടുപ്പ് തീരുന്നതിന് വേണ്ടി കാട്ടിൽ നടന്ന ആ കാട്ടിലെ പ്രകൃതി ഭംഗികളും മൃഗങ്ങളുമൊക്കെ കണ്ട് ആസ്വദിച്ച് രണ്ടുപേരും കൂടി തിരിച്ചു വരാം രണ്ടുപേരെന്ന് വെച്ചാൽ മാതിരിയും കുന്തിയും കൂടി തിരിച്ചു വരാം എന്ന് വിചാരിച്ച് അല്പം സൈന്യങ്ങളോടും കൂടിയാണ് അംഗരക്ഷകന്മാരോടും കൂടിയാണ് ആ ദേഹം പോകുന്നത് ശതശൃംഗം അന്ന് ഏറ്റവും കുളിർമയുള്ള അതിമനോഹരമായ സുഗന്ധപൂരിതമായ കുളർകാറ്റുള്ള എല്ലാവരെയും ആകർഷിക്കുന്ന പ്രകൃതി ഭംഗി തിരണ്ട് വിലസ് നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് അതോടൊപ്പം തന്നെ വളരെ പൊങ്ങിയ പ്രദേശവും ഹിമാലയത്തിന്റെ താഴ്വാരത്തിലാണ് സുഖവാസത്തിന് പോയത് സുഖവാസത്തിന് പോയത് അപ്പം ചെറിയൊരു കാലയളവിനാണ് പോയത് പോയത് അപ്പം അതുകൊണ്ട് വൃത്തരാഷ്ട്ര രാജ്യഭാര ഏൽപ്പിച്ചില്ല എന്നുണ്ടോ ഇല്ല ചുമതല ഏൽപ്പിച്ചു ചുമതല ഏൽപ്പിച്ചു ഭരിക്കാനുള്ള ഭരണം നടത്തുന്നത് വിദുരരാണ് പോയത് പിന്നെ ഇദ്ദേഹം കൂടുതൽ താമസിക്കാതെ മടങ്ങി വരുമല്ലോ അപ്പതുകൊണ്ട് ചേട്ടനോട് പറഞ്ഞിരുന്നു കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് മേൽനോട്ടം വേണം എന്ന് പറഞ്ഞു അപ്പം അത് രാജാവ് വാക്ക് പറഞ്ഞിരിക്കുകയാണ് വാക്ക് പറഞ്ഞത് എന്നാൽ അങ്ങനെ പറഞ്ഞില്ലെന്ന് വേണ്ടി പറയില്ല പ പാണ്ഡു ഒന്നത് വാക്ക് മാറ്റി പറയുകയില്ല ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നോ ചേട്ടന് തോന്നിയതായിരിക്കും അങ്ങനെ പറയില്ല അപ്പം ഇദ്ദേഹത്തിന് അധികാരം കിട്ടിയിട്ടുണ്ട് വാക്കാൽ കിട്ടിയിരിക്കുന്നു വാക്കാൽ കൊടുത്തു ആ കിട്ടിയിരിക്കുന്നു അപ്പം അതുകൊണ്ടൊരു ചുമതല ഏൽപ്പിക്കൽ തന്നെയാണത് രാജാക്കന്മാർ വാക്കാൽ കൊടുത്താൽ മതി മതി എന്നാ എന്നാണെങ്കിൽ തർക്കിക്കാം അന്ന് പിന്നെ ആരും ഇങ്ങനെ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ദിവസം അവിടെ താമസിച്ചു അവിടുത്തെ സുഖ സൗകര്യങ്ങളും പിന്നെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയും താമസിച്ചാണ് അദ്ദേഹം പോയി വെറുതെ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഏർപ്പെട്ട ഒരു മാനിന് ഇത് കൊന്നത് ആ മുനിയാണ് ശവിക്കുന്നത് ആ ശാപം നേരത്തെ ആ മുനിയാണ് ശപിക്കുന്നത് ആ ശാപമാണ് പിന്നീട് അദ്ദേഹ അദ്ദേഹത്തിന് വിപരീതമായി വന്ന് ഭവിക്കുന്നു മാദ്രീയുമായിട്ടുള്ള ആ ബന്ധത്തിൽ അദ്ദേഹം മരിച്ചു പോവുക അത് മുനിശാപമാണ് മുനിയുടെ ശാപത്തിൽ നിന്ന് ഉണ്ടായതാണ് പിന്നീട് ഇങ്ങോട്ട് വന്നില്ല പാണ് പോയല്ലോ പാണ്ഡുവിനെ കാട്ടിൽ തന്നെ ദഹിപ്പിച്ചിട്ട് പാ പാണ്ഡുവിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ തെളിവിന് വേണ്ടി സൂക്ഷിച്ചിരുന്നു അന്ന് കുന്തിക്ക് മക്കളൊന്നും ഇല്ല ഇല്ല മക്കളായി മക്കളായി മാതിരിക്ക് മക്കളായി മക്കളായിട്ടുണ്ടായിരുന്നു അല്ല അപ്പോഴേ പിന്നെ അങ്ങനെ ഇല്ല ഇദ്ദേഹം പോയി കഴിഞ്ഞിട്ട് ഈ വിചാരിച്ചത് പോലെ തിരിച്ചു പോരണമെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല അദ്ദേഹം നിർദ്ദേശങ്ങൾ അങ്ങോട്ട് കൊടുത്തയച്ചോണ്ടിരിക്ക നിർദ്ദേശങ്ങൾ ചോദിക്കാൻ അവിടെ വരും നയപരമായ കാര്യങ്ങളില്ല നിർദ്ദേശങ്ങൾ കൊടുത്തയക്കും എന്നുള്ളതല്ലാതെ പിന്നെ വരാം പിന്നെ വരാം പിന്നെ വരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നീട്ടിക്കൊണ്ടുപോകും അപ്പോൾ രാജ്യഭരണത്തിൽ രാജ്യഭരണത്തിന് സമർത്ഥനാണെങ്കിലും രാജ്യഭരണത്തിൽ അദ്ദേഹത്തിന് അത്ര ആസക്തി ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ ഈ ചേട്ടന് ഒരു കാരണം എല്ലാത്തിനും ഈ ചേട്ടനെ അവിടെ ഇരുത്തിയിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുക എന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ദൗർബല്യമായിരുന്നു അപ്പൊ അതിൽ ചേട്ടന്റെ അഭിപ്രായങ്ങൾ അത്ര ആദരണീയമായി പാണ്ഡുവിനെ തോന്നിയിരിക്കാനും കൺസിഡറേഷൻ കൂടെ കാണും അതൊണ്ടാകും അത് ദൗർബല് ദൗർബല്യം അങ്ങനെ ഉണ്ടായി കൊണ്ടുണ്ടാകുന്ന പാണ്ഡുവിന്റെ ദൗർബല്യം കൊണ്ടുണ്ടാകുന്നതാണ് അതുകൊണ്ട് കൂടുതൽ കാലം ഇവിടെ താമസിച്ചു ഈ മാതൃകം കൂടി മക്കളുണ്ടായതിനു ശേഷമാണ് അദ്ദേഹം ഈ പിന്നെ മനുഷ്യാപമനുസരിച്ച് തലപ്പെട്ടു തറിച്ച് മരിക്കുന്നു ഈ മന്ത്രം ജപിച്ച് മക്കളുണ്ടാകണം എന്നുള്ള ആ ഒരു ഒരു സ്ഥിതി വന്നതേ പാണ്ഡു പറഞ്ഞിട്ടായിരിക്കണമല്ലോ ആ പാണ്ഡവ് പറഞ്ഞിട്ടല്ല അപ്പൊ പാണ്ഡു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിന് സമ്മതം കൊടുത്തു പാണ്ഡു പറഞ്ഞിട്ടല്ല പാണ്ഡു നിർബന്ധിച്ചിട്ടാണ് വെറുതെ പറയല്ലേ അതെന്തിനാ എന്തിനാ അങ്ങനെ അങ്ങനെ കഴിവില്ലെന്ന് മനസ്സിലായോ

അവിടുത്തെ സുഖസൗകര്യങ്ങൾ കണ്ടു അവിടുത്തെ നിശബ്ദത അവിടുത്തെ പ്രകൃതിയുടെ ഭംഗി ഇവിടുത്തെതിനേക്കാൾ സുഖകരമായ അന്തരീക്ഷം ശുദ്ധമായ വായു ശുദ്ധമായ ജലം ഇതൊക്കെ കണ്ടപ്പോൾ അവിടെ കൂടുതൽ കാലം താമസിക്കണമെന്ന് തോന്നി പിന്നെ മാത്രമല്ല ഇദ്ദേഹവും ചെറിയ രോഗിയാണല്ലോ പാണ്ഡു പാണ്ഡു എന്നങ്ങനെയാണല്ലോ വന്നത് ആ അങ്ങനെയാണ് പാണ്ടവന്ന് പേര് വന്നത് പാണ്വെന്ന് പേര് വിളിച്ചത് അങ്ങനെയാണ് അപ്പം അതെല്ലാം കൂടിയാണ് അദ്ദേഹം അവിടെ താമസിക്കാൻ കാരണമായത് അതുകൊണ്ടത് നീട്ടിക്കൊണ്ടുപോയി ഇവിടെ രാജ്യഭരണം വേണ്ട തരത്തിന് നടക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം വരുന്നത് ഒരു യുദ്ധമോ അങ്ങനെ ഉള്ള ഏതെങ്കിലും അപചാരിതമായ സാഹചര്യങ്ങൾ ആകസ്മികമായി സഞ്ചരിച്ചാലാണ് ഒരു ആവശ്യം വരുന്നത് അങ്ങനെ ഒന്നും ഉണ്ടായതുമില്ല ഉണ്ടായിരുന്നു ഈ ശാപം വാങ്ങിച്ച് തലയിൽ വയ്ക്കുകയും ചെയ്തു അതിൻ്റെ ഒരു പേടിയും ഉണ്ടായിരുന്നു ചിലമ്പ ഇതെല്ലാം വിശദീകരിച്ച് പറയണം പിന്നെ ജ്യേഷ്ഠനോട് അതുപോലെ ഭീഷ്മരോട് അതുപോലെ വിദരോട് എനിക്കിങ്ങനെ പറ്റി അങ്ങനെ പറ്റി എന്ന് പറയുമ്പോൾ വളരെ നിഷിദ്ധമാണ് എന്തായാട്ടെ രാജാക്കന്മാർക്ക് അതെ അതെ സപ്തവ്യസനങ്ങളിൽ ഒന്നാണ് അങ്ങനെ നിഷിദ്ധമായിരിക്കെ അത് എന്തിനും ചെയ്തു എന്നുള്ള ചോദ്യം വന്നാൽ മറുപടി ഒന്നും പറയാനില്ല ഉള്ളതെല്ലാം തൻ്റെ ഗുരുജനങ്ങളായ ആളുകളാണ് അവിടെ ഉള്ളത് ഭീഷ്മരോട് എന്ത് പറയും പിതാമഹനായ ഭീഷ്മരോട് പറയാനൊന്നുമില്ല ധൃതരാഷ്ട്ര ജ്യേഷ്ഠനോടൊന്നും പറയും പറയാനൊന്നും അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും അങ്ങോട്ട് പോകുന്നതിങ്ങനെ നീട്ടിവെച്ച് നീട്ടി വെച്ച് ഇപ്പം നമ്മൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകേണ്ട സമയത്ത് പോയില്ല പിന്നെ അവർ മടിയായിരിക്കും പിന്നെ നീട്ടിവെച്ച് പിന്നെ പോകാം പിന്നെ പോകാം പിന്നെ പോകാം പിന്നെ പോകാം നീണ്ടു ആ നീണ്ടു നീണ്ട അങ്ങനെ പോകും ഇങ്ങനെയാണ് കൊട്ടാരത്തിലേക്ക് പോകുന്നതിൽ അദ്ദേഹത്തിന് വൈമുഖ്യം വന്നത് അപ്പോൾ വിശേഷിച്ചും ഈ ശാപമാണ് അതിന് പ്രധാനമായ കാരണം അത് വളരെ വൃത്തികെട്ട ഒരു ശാപമായിരുന്നു പാണ്ഡു മരിച്ചതിന് മക്കളും അവിടെ തന്നെ അവിടെ തന്നെ താമസിച്ചു അതാണ് ഉണ്ടായത് പിന്നെ അവർക്ക് കുന്തിക്ക് അങ്ങോട്ട് പോകാൻ ഒരു മടി ഇതെല്ലാം ചെയ്യുന്നത് ഈ പാണ്ഡുവിനെ ദഹിപ്പിച്ചങ്ങ് കളയുകയല്ല ചെയ്തത് അത് തെളിവായിട്ട് വെച്ചു എന്നുള്ളതാണ് അവിടെ ചെല്ലുമ്പോ വെറുതെ പറയാനല്ല ഒരു തെളിവുണ്ടാക്കി വെച്ചു കുന്തി എന്നിട്ടും വിശ്വസിക്കാതിരുന്നു അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ ഇത് പാണ്ഡുവിൻ്റെ മക്കളാണ് എന്നുള്ളതിനും പാണ്ഡുവ മരിച്ചുപോയി എന്നതിനും എന്താണ് തെളിവ് എന്ന് ചോദ്യങ്ങൾ വന്നു അപ്പോൾ കൊന്ത് ചെയ്തത് ശരിയായ പ്രവൃത്തിയായിരുന്നല്ലോ അപ്പോൾ ആണ് ചിതാഭസ്മം കാണിച്ചു കൊടുക്കുക അപ്പോൾ അത് പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ പരിശോധിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ഇവിടെ അടുത്ത് താമസിച്ചിരുന്ന ആശ്രമത്തിലുള്ള മുനിമാറുവെന്ന് സാക്ഷി പറയുകയും ചെയ്തു പ്രശ്നങ്ങളുണ്ടേ ആ കൊട്ടാരത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നർത്ഥം അതങ്ങനെ പ്രത്യക്ഷത്തിൽ പൊട്ടിത്തെറിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളു പൊട്ടിത്തെറിക്കാവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അങ്ങനെയാണ് ഇവരും ഗർഭം ധരിക്കുന്നത് ആധാരി ആ ഗർഭം ധരിച്ച് ഗർഭം ധരിച്ച് തുടങ്ങിയ സമയത്താണ് വ്യാസനവിടെ എത്തുന്നത് ഈ വേർതെളിച്ചു പറഞ്ഞാൽ ഞാൻ അദ്ദേഹം അവിടെ എത്തുന്നത് അങ്ങനെ എത്തി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് നല്ല ആശ്വാസമൊക്കെ തോന്നി കഴിഞ്ഞപ്പോൾ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു രണ്ട് വർഷം നീ ഗർഭന്ധരിച്ചിരിക്കും ആ രണ്ടു വർഷം കഴിഞ്ഞിട്ട് നിനക്ക് പ്രസവം ഉണ്ടാവുള്ളൂ അതുവരെ നീ ഇത് സഹിച്ചോളണം അല്ലാതെ ഈ ഒൻപത് മാസത്തെ ഒൻപതര മാസത്തെ ഒൻപതേ മുക്കാൽ മാസത്തെ ആ പരിപാടികളൊന്നും ഇത് നിൽക്കില്ല നല്ല പുത്രന്മാർ ജനിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇവിടെ കുന്തിക്ക് ധർമ്മപുത്രൻ ജനിച്ചു എന്നുള്ള വാർത്ത അവിടെ അറിയുന്നു ചാരൻ എന്ന് പറഞ്ഞു പാണ്ഡുവിന് ധർമ്മപുത്രർ എന്ന ഒരു പുത്രൻ ജനിച്ചു അത് ധർമ്മദേവനിൽ നിന്ന് ജനിച്ചതാണ് പാണ്ഡുവിന് ഇങ്ങനെ ഒരു ശാപം കിട്ടിയത് കൊണ്ട് ധർമ്മദേവനിൽ നിന്നാണ് പുത്രജനനം അതുകൊണ്ടാണ് പാണ്ഡുവിന് വരാൻ മടി ഇങ്ങോട്ട് ഓ എന്നുള്ള വിവരവും അറിയിച്ചു അപ്പോൾ പാണ്ഡുവിനോട് വളരെ പ്രിയം ആശ്രമവാസികളായ കാനനവാസികളായ ഋഷിമാർക്കുണ്ടായിരുന്നുകൊണ്ട് എപ്പോഴും ഋഷിമാരുടെ സഹായം ഉണ്ടായിരുന്നു പാണ്ഡുവിന് അവർക്ക് കഥകളെല്ലാം കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം ഋഷി ഒരു സാക്ഷ്യം പറയുന്നിടത്ത് അത് ഋഷി തുണ പറഞ്ഞു എന്ന് പറയാൻ കൊട്ടാരത്തിൽ ആർക്കും സാധിക്കില്ല മാത്രമല്ല അത് എളുപ്പമുള്ള കാര്യമല്ലല്ലോ അല്ല അതുകൊണ്ട് അവരുടെ സാക്ഷ്യ വിശ്വസനീയമായ സാക്ഷ്യമൊഴികളുണ്ടായിരുന്നു അപ്പോൾ ധർമ്മപുത്രർ ഉണ്ടായി അയാളുടെ പേര് ധർമ്മപുത്രർ എന്നാണ് അല്ലെങ്കിൽ യുധിഷ്ഠിരൻ എന്നാണ് അയാളുടെ പേര് എന്ന് അറിഞ്ഞിടമ്പ് ഇരുപത്തിയേഴ് ദിവസത്തെ വ്യത്യാസമാണ് ഒരു ചാന്ദ്രമാസം ഇരുപത്തേഴ് ദിവസം ആ ഇരുപത്തേഴ് ദിവസത്തെ വ്യത്യാസം ഒരു വ്യത്യാസമാണ് എന്ന് തെളിയിക്കാൻ പ്രയാസം വരാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇവർ വ്യാസൻ പറഞ്ഞ മാസം തികയാതെ തന്നെ പ്രസവിക്കുന്നത് അതിന് കൃത്രിമ മാർഗം ഉപയോഗിച്ച് പ്രസവിച്ചു നസ് എന്നുവെച്ചാൽ സിസേറിയന് പകരമുള്ള മറ്റു മാർഗങ്ങൾ സിസേറിയനല്ലേ പുലർന്നല്ല എടുത്തത് പുലർന്ന് എടുക്കുന്ന പരിപാടി ഒന്നും ഉണ്ടായിരുന്നു ഇല്ലാത്തതല്ല അപ്പോൾ ഇവരെ കൊട്ടാരത്തിൽ പരിചിതമായ ഒരു വിദ്യ ഉപയോഗിച്ച് മനഃപൂർവ്വമായി ഈ സമ്മർദ്ദം ചെലുത്തി സമ്മർദ്ദം ചെലുത്തി സമ്മർദ്ദം ചെലുത്തി സമ്മർദ്ദം ചെലുത്തി സമ്മർദ്ദം ചെലുത്തി തനിയെ പ്രസവിക്കുകയായിരുന്നു പരസഹായമില്ലാതെയാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം എന്തു പോന്ന സ്ത്രീ നോക്കണം അങ്ങനെ പ്രസവിച്ചാൽ അവരുടെ മൂത്തപുത്രനും ഗാന്ധാരിയുടെ മൂത്തപുത്രനും കുന്തിയുടെ മൂത്തപുത്രനും അല്ലെങ്കിൽ പാണ്ഡുവിൻ്റെ മൂത്തപുത്രനും തമ്മിൽ വയസ്സിനെ സംബന്ധിച്ച് ഇറങ്ങിക്കാം രണ്ടും രണ്ട് സ്ഥലത്തു ഞാനാണ് ആദ്യം പ്രസവിച്ചതെന്ന് ഗാന്ധാരിക്ക് പറയാറ് പറയാം അതുകൊണ്ട് അവനാണ് അവകാശം കിട്ടേണ്ടത് പിന്നെ രാജ്യം തൽക്കാലം ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ൃതരാഷ്ട്രാണ് പിന്നെ കണ്ണുപൊട്ടനായിരുന്നു എന്നേ ഉള്ളൂ എൻ്റെ ഭർത്താവിനെ ആണ് ശരിക്കും മൂത്തയാൾ എൻ്റെ ഭർത്താവ് ആയതുകൊണ്ട് അദ്ദേഹത്തിനാണ് രാജ്യം കിട്ടേണ്ടിയിരുന്നത് പാണ്ഡുവിന് തൽക്കാലത്തേക്ക് കിട്ടിയതാണ് തുടങ്ങിയിട്ടുള്ള അനേകം തർക്കങ്ങൾ ഉന്നയിച്ച് ഇത് കുഴപ്പത്തിലാക്കി അവർക്ക് അനുകൂലമായി രാജ്യഭരണത്തെ തൻ്റെ മകന കിട്ടത്തക്ക വിധത്തിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അനേകം പണികൾ ഈ കണ്ണുകെട്ടി വെച്ചുകൊണ്ട് ഗാന്ധാരി ചെയ്തിരുന്നു അങ്ങനെ പ്രസവിച്ച കുഴപ്പത്തിൽ ആയപ്പോഴാണ് വ്യാസൻ വീണ്ടും ചെല്ലുന്നത് എന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു തമാശയ്ക്ക് പോലും നുണ പറഞ്ഞിട്ടില്ലാത്തവരാണ് ആ എൻ്റെ വാക്ക് നീ പാലിച്ചില്ല എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഇവിടെ ഈ പുഴു പുഴു പറഞ്ഞു പുഴു വ്യാസനോട് പറഞ്ഞു അങ്ങയെക്കുറിച്ചുള്ള ഒരു പ്രശസ്തി അങ്ങ് സർവജ്ഞനാണെന്നുള്ളതാണ് അപ്പോൾ വ്യാസൻ പറഞ്ഞു അത് വോട്ടറാകുകയോ അതിനൊക്കെ ഒരു സമാധാനം ഉണ്ടാക്കാം സർവഞ്ചാക്ക അവിടെ ഇരിക്കട്ടെ ഇപ്പോഴത്തെ കാര്യം പറയൂ അല്ല അങ്ങ് നുണ പറയില്ലെന്ന് ഇല്ല നുണയും പറയില്ല ശരി അതും സമ്മതിച്ചു തൻ്റെ ആവശ്യം പറയുമോ അല്ല എനിക്കിനി എത്ര ജന്മം കൂടി ഉണ്ടാവും എന്നാണ് അറിയേണ്ടത് അറിഞ്ഞിട്ടോ അതറിയുന്നത് കൊണ്ട് നിനക്കെന്താ നേട്ടം ഉണ്ടാകാൻ ഉണ്ടാകാൻ പോകുന്നത് അല്ല എനിക്ക് പല പല ജന്മങ്ങളിലൂടെ ബ്രാഹ്മണനായി ബ്രാഹ്മണനായിത്തീരണം പലിശ പല കൊള്ളപ്പലിശക്കാരൻ്റെ ഒരാഗ്രഹമുണ്ട് എനിക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാകണം സാധാരണ ഈ പുണർടനെ ബ്രാഹ്മണനെല്ലാം അവർ ഉദ്ദേശിക്കുന്നുണ്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടാകണം ആ എനിക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാകണം എന്താ എനിക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ കൊള്ളുകില്ലേ എന്നുള്ള നിലയിൽ ഈ പുഴു ഒരു നിപ്പങ്ങ് നിന്നു അപ്പോൾ നിനക്ക് ബ്രഹ്മജ്ഞാനം വേണം അല്ലേ എനിക്ക് ബ്രഹ്മജ്ഞാനം വേണം അത് ഏത് മനുഷ്യനും ആഗ്രഹിക്കേണ്ടുന്ന ആഗ്രഹമാണ് മനുഷ്യനായി ജനിച്ചാൽ പിന്നീട് അവർ ആഗ്രഹിക്കാവുന്നത് ബ്രഹ്മജ്ഞാനം ഉണ്ടാവുക എന്നതാണ് ്രഹ്മജ്ഞാനമാണ് ഒരു മനുഷ്യൻ്റെ മനുഷ്യത്വത്തിൻ്റെ അന്യൂനമായ പൂർണ്ണത നിൻ്റെ ആഗ്രഹത്തെ ഞാൻ അനുമോദിക്കുന്നു പക്ഷെ അത് ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല അസാധ്യവുമല്ല ഞാൻ വളരെ ചെറിയ തോതിൽ വലിയ തോതിലില്ല ഈ പിന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അതുപോലെ ചെറിയ തോതിൽ ഞാൻ നിന്നെ സഹായിക്കാം അതുകൊണ്ട് നീ ഒരു മനുഷ്യജന്മം എടുത്ത് ഗംഗയുടെ തീരത്ത് അടുത്ത ജന്മത്തിൽ ജനിക്കും അന്ന് കാണാം അല്ല അപ്പൊ അങ് ഉണ്ടല്ലോ നിങ്ങളല്ലേ നിങ്ങളെല്ലാം മരിക്കുകയും ജനിക്കുകയൊക്കെ ചെയ്യുന്നത് ജനുമൃതികൾ നിങ്ങൾക്കുള്ളതാണ് നാം എന്നും ഉണ്ട് അത് മനസ്സിലാക്കിയിട്ടില്ലേ നീയെ അത് മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ ഞാൻ എന്നും ഉണ്ടാകും അന്ന് നമുക്ക് കാണാം അവിടെ വെച്ച് കാണാം ആ എന്ന് പുഴുവിന് വാക്കു കൊടുത്ത് തൽക്കാലത്തേക്ക് അദ്ദേഹം അവിടെ നിന്ന് വിട പറയുകയാണ്